ഉൾവനങ്ങളിൽ തണുത്ത പ്രദേശങ്ങളിലാണ് സാധാരണ മുട്ടിപ്പഴം കാണപ്പെടുന്നത്. അത് നാട്ടിൽ വിളവെടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അധ്യാപകൻ രാജേഷ്. മികച്ച കർഷകൻ കൂടിയായ രാജേഷിന്റെ വീട്ടുമുറ്റത്തെ മരത്തിൽ രക്തവർണ്ണത്തിൽ വിരിഞ്ഞ മുട്ടിപ്പഴം പ്രദേശവാസികൾക്കും കുടുംബത്തിനും കൗതുക കാഴ്ച ഒരുക്കുകയാണ്. ഇരുപത്തിരണ്ട് വർഷം മുൻപാണ് മൂട്ടിമരത്തിന്റെ തൈ രാജേഷ് വീട്ടുമുറ്റത്ത് നടുന്നത്. ഫലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിലും മൂട്ടിമരം പരീക്ഷണാടിസ്ഥാനത്തിൽ പരിപാലിച്ചു വരികയായിരുന്നു രാജേഷ്. ഒടുവിൽ പരിശ്രമം വിജയം കണ്ട സന്തോഷത്തിലാണ് രാജേഷും കുടുംബവും. ഏകദേശം 2000-ത്തിനോടടുത്ത് ഇടമണ്ണ് എന്ന സ്ഥലത്ത് പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഇടമണ്ണ് എന്ന് പറയുന്ന വനപ്രദേശമാണ്. ഏകദേശം ആ വനപ്രദേശത്തിൻ്റെ അടുത്തായിട്ട് വനത്തോട് ചേർന്ന് ഇങ്ങനെ ഒരു മരം നിൽക്കുന്നത് കാണുകയും അതിനകത്ത് നിറയെ കായൊക്കെ കിടക്കുന്നത് കണ്ട് അവിചാരിതമായിട്ട് അതിൻ്റെ ഒരു തൈ അവിടെ നിന്ന് കിട്ടുകയും അതിനെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് ഇപ്പോൾ 22 വർഷത്തിന് ശേഷം 20 വർഷമായിട്ട് കായ്ച്ചു എന്ന് പറയാം. കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേ വർഷമൊക്കെ കാ കുറവായിരുന്നു. ഈ വർഷം നല്ലതുപോലെ ഇതിൽ കാപിടിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിലാണ് ഇവ പൂവിടുന്നത്. വിളവെടുക്കുന്നതിന് 5 മാസം എടുക്കും. മൂട്ടിപ്പഴത്തിന് ഇടത്തരം നെല്ലിക്കയോളം വലിപ്പമുണ്ടാകും. നിരവധി ഔഷധഗുണങ്ങളും മൂട്ടിപ്പഴങ്ങൾക്കുണ്ട്. അച്ചാറിടുന്നതിനും ഇവ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഒരു കാലത്ത് മാർക്കറ്റുകളിൽ സുലഭമായിരുന്ന മൂട്ടിപ്പഴം ഇപ്പോൾ അപൂർവമായി മാത്രമാണ് കാണുന്നത്. സീ മലയാളം ന്യൂസ്, കൊല്ലം.